എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താ ബി എയോ എം ബി എയോ എം എയോ എം ടെക്കോ? എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ രണ്ട് ഡിഗ്രി എടുത്തിട്ടുള്ളൂ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട, പ്രയാസം വേണ്ട, ഖേദം വേണ്ട, ദുഃഖം വേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരായിരുന്നു. വകാനൂ യത്തഖൂ, തഖ്വയുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹീദീ ഷെയ്ഖ് റഹ്മഹുള്ളയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദീ ഷെയ്ഖ് റഹ്മഹുള്ള ഒരു കോലത്തിൽ വരാൻ കാരണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി. പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി. പക്ഷെ ഇത് അള്ളാഹു, ഇത് ആരുടേതാണ്? ഇത് ആരുടേതാണ്? പടച്ചവനെ, ബാപ്പാക്ക് വെപ്രാളം. ജീലാനി റഹ്മത്തുള്ളാരുടെ ബാപ്പാക്ക് വെപ്രാളം. നേരെ ഓടി, ആ വരുന്ന വഴിയുള്ള കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു. ആഹാ, അതിങ്ങനെ ഒരു ശിഖരം, ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ നിന്നായിരിക്കാം മുതലാളിയെ കണ്ടു. ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ജോലി ചെയ്, ഇവിടെ ജോലി ചെയ്. സൂക്ഷ്മത കണ്ടോ? അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാപ്പായ്ക്ക് തഖ്വ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചത് അതാണ് തഖ്വ. അള്ളാഹ് കൂടെ ഉണ്ട്. റഹ്മത്തുള്ളയോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അറുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ആരും കാണാതെ അറുത്ത് കൊണ്ടുവരണം. രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോ ആരുമില്ല അറുത്തുണ്ടെന്ന്. മൊഹീദി ഷെയ്ഖ് റഹ്മത്തുള്ള അതേപോലെ മടങ്ങിക്കൊണ്ട്, എന്താ ഉസ്താദ് ചോദിച്ച, എന്തേ? അത് ആരെയും കാണാതെ അറക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നാലിരി, മനസ്സിലായോ? അള്ളാഹു നാലിരി, അതാണ് അതിന്റെ അർത്ഥം. അതൊന്നും മനസ്സിലാക്കിയാ കൊള്ളാം എല്ലാ ഉമ്മത്തും. അതൊന്നും മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാണ്. അപ്പൊ രണ്ടാമത്തെ ഓഫർ എന്താ? മഅയ്യത്ത്, അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാകും. അള്ളാഹു കൂടെ ഉണ്ടായാൽ പ്രശ്നമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിച്ചുകൊണ്ട് വന്നു ഫറോവ. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്റെ കൂട്ടത്തിലുണ്ട്. രക്ഷപ്പെടുത്തി തരുമെന്നർത്ഥം. പേടിക്കണ്ട അനുയായികളെ, എന്റെ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട്, അവൻ രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ ഓഫർ അല്ലാഹു തആല മുത്തഖികൾക്ക് നൽകിയത് മഅയ്യത്ത്, കൂട്ടത്തിലുണ്ടാകും. അടുത്തത്, മൂന്നാമത്തത്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെക്കുന്നു, ഹുബ്ബ് സ്നേഹം വെക്കുന്നു. ആരോട്? മുത്തഖികളോടാണ് സ്നേഹം വെക്കുന്ന അല്ലാഹു തആല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖികളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. അല്ലാഹു സ്നേഹിച്ചാ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അല്ലാഹു സ്നേഹിക്കുന്നു മുത്തഖികളെ. ചുരുക്കി പറഞ്ഞു പോവാണ്, സമയം അടുത്ത് തീർന്നു പോയി. മുത്തഖികൾ അല്ലാഹു സ്നേഹി, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. ശരി, അടുത്ത ഓഫർ, അന്നജാതു മിനശ്ശദാഇദ്, നേരത്തെ അദാവത്തിൽ നിന്നാണ്. അന്നജാത്തു മിനൽ അഅദാ, വിരോധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായം തരും മുത്തഖികൾക്ക്. ഇപ്പോൾ മിനശ്ശദായിദ്, പട്ടിണി, പ്രയാസം, ദുഃഖം, ദുരിതം, രോഗങ്ങൾ, ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ? തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅല അല്ലാഹു
شيء قدرا ومن يتق الله يدرى الله ليبيقدنه يجعل له مخرجا സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അല്ലാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കേണ്ട, പട്ടിണിയുടെ പേരിൽ ദുഃഖിക്കണ്ട, ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട, കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട. നീ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? യജ്അല്ലഹു മഖ്റജ, നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു തുറന്ന അവസരം അല്ലാഹു നിനക്ക് തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു എക്സിറ്റ്, ഒരു പൂംവഴി അല്ലാഹു നിനക്ക് തുറന്നു തരും. നീ പടച്ചവനെ ഭയപ്പെട്ടാൽ കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പോകുന്നു, രക്ഷയില്ല. കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല, കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്, അർദ്ധ പട്ടിണിയിലാണ്. പരിഹാരം, ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ, മടങ്ങുക അല്ലാഹുവിലേക്ക്, തഖ്വയോടെ ജീവിക്കുക എങ്കിൽ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു ഉജീനം അവനെത്തിച്ചു കൊടുക്കും, വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും, അവൻ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ആണ് റാസിഖ്, അവനാണ് റിസ്ഖ് നൽകുന്നവൻ, അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ, അവനാണ് ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐശ്വര്യം നൽകുന്നവൻ. അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവേൻ, അവനെ നിങ്ങൾ പേടിക്കുവേൻ. നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ റിസ്ഖ് അല്ലാഹു വിശാലമാക്കി തരും. ഖുർആനാണ് ഞാൻ ഓതിട്ട് പറയുന്നത്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ലൈഫായ ആയത്ത്, സഹീഹായ ആയത്ത്, മൗലുഹായ ആയത്ത് അങ്ങനെ ഒന്നുമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ഒരു പോം വഴി അല്ലാഹു അവനെത്തിച്ചു കൊടുക്കും. അടുത്തത് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോട്ടെ, ഇന്ന് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല. 10 മണി 5 മിനിറ്റ് ഓടിക്കുന്നതിന് കുഴപ്പമില്ലേ? കൂറിലിങ്ങളുടെ കാര്യം പറഞ്ഞ് നിർത്താം, എന്നിട്ട് അത് നാളെ പറയാം. നല്ല വരുവുള്ളൂ നിങ്ങള് അടംബരം നമുക്ക് പോട്ടെ, അത് പറയുമ്പോ എവിടെയും ചാൻസ് ആണല്ലോ. അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി. അപ്പൊ അടുത്തത് കാര്യം എളുപ്പാക്കി തരും, കാര്യം പരീക്ഷ എളുപ്പാക്കി തരും, ജോലി എളുപ്പാക്കി തരും, വിസ എളുപ്പാക്കി തരും, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും. അവിടെ ഈ വിസ ഇക്കാം ഇക്കാമോ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടാം, അത് എളുപ്പം കിട്ടും. ഒരു വീടിന് വേണ്ടി അലയുന്ന പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും. ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. ഞാനല്ല പറയുന്നത്, അല്ലാഹ് അല്ലാഹു പറയുന്നു. അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറുണ്ടോ? അവനെ പേടിക്കാൻ തയ്യാറുണ്ടോ? അവനെ വഴിപ്പെടാൻ തയ്യാറുണ്ടോ? അവനെ ആരാധിക്കാൻ തയ്യാറുണ്ടോ? യജ്അല്ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. പോരെ, ഖുർആൻ ശരിയല്ലേ? എളുപ്പമാക്കി കൊടുക്കും, കാര്യം എളുപ്പാക്കി തരും അല്ലാഹു. യജ്അല്ലഹു മിൻ അംരിഹി യുസ്റാ, നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ, ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടും ഒക്കെ എളുപ്പമാക്കി തല്ലാ, ഒന്ന് ലളിതമാക്കി തല്ലാ, ബുദ്ധിമുട്ടൊന്ന് മാറ്റി തല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹ് എളുപ്പമാക്കി തരും. എപ്പോൾ? വമൈ യത്തഖില്ലാ, ആരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, യജ്അല്ലഹു മിൻ അംരിഹി, അവന്റെ കാര്യത്തിന് അല്ലാഹു ആക്കി കൊടുക്കും. യുസ്റാ, എളുപ്പമായ മാർഗം. എല്ലാ കാര്യം എളുപ്പാവും. അല്ലാഹെ പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് ഇബാദത്ത് നോക്ക്, വിസ കിട്ടുമല്ലോ എന്നറിയാം. ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട, അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോളാ പ്രശ്നം. കല്യാണം കഴിച്ച് വർഷങ്ങളായി, മക്കളില്ല, വാ അല്ലാഹുവിലേക്കടുക്ക്, പടച്ചവനോട് ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം. ചോദിച്ചോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ? 80 വയസ്സായപ്പോ. സക്കരിയ നബിക്ക് കൊടുത്തില്ലേ? വർഷങ്ങളായപ്പോ കൊടുത്തില്ലേ? നിങ്ങൾക്ക് അല്ലാഹു തരും.
അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരാനാണ് ഇത്ര പാട്? തരും അല്ലാഹു, പക്ഷെ തഖ്വ ഉമ എത്തക്കില്ല, അല്ലാഹു ഭയപ്പെട്, അല്ലാഹു എളുപ്പാക്കി തരും കാര്യങ്ങൾ. കാര്യങ്ങൾ അല്ലാഹു എളുപ്പാക്കി തരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല രണ്ട് ഓഹരി തരും. നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രമല്ല, ഉമ്മാടെ ഓഹരി മാത്രമല്ല, അല്ലാഹു രണ്ട് ഓഹരി തരാന്ന് പറഞ്ഞേക്കാം. അല്ലാഹു രണ്ട് ഓഹരി തരാന്ന്, രണ്ട് സെന്റ് സ്ഥലം മതി. അല്ലാന്റെ ഭാഗത്ത് നിന്ന് രണ്ട് സെന്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ്. അല്ലാഹു കൊടുക്കുന്ന ഓഹരി ആർക്കാണ്? അല്ലാഹു കൊടുക്കുന്ന ഓഹരി. അവിടെയും അല്ലാഹു തന്നെ പറയട്ടെ, يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അവന്റെ റസൂലിനെ വിശ്വസിച്ചാൽ, ആ ഹബീബായ തങ്ങളുടെ വഴിത്താറയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, യൂതികും കിഫ്ലൈനി മിർ റഹ്മതി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലകും നൂറാ, ഒന്നാമത്തെ ഓഹരി അല്ലാഹു തആല നിങ്ങൾക്ക് പ്രകാശം നൽകുകയും, തംഷൂന ബിഹി, അതുകൊണ്ട് ഏത് അന്ധകാര നിമിടമായ ഇരുണ്ടയാമത്തിലേക്കും ഇരുണ്ട തുരുത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും. പടച്ചവന്റെ നൂറ് കിട്ടിയാൽ അല്ലാഹു നൂറു സമാവാതി വല്ലാൽ മസലു നൂരിഹി കമിഷ്കാതിൽ ഫിയാ മിസ്ബാഹ് അൽ മിസ്ബാഹ് ഫീ സുജാജ അസ്സുജാജതു കഅന്നഹ കൗകബു ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ശർഖിയ. അല്ലാഹു സുബ്ഹാനഹു വതാല നൂറിനെ കുറിച്ച് പറയുന്നു, അവന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ്, അതിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ്. ആ നൂറ്, ആ പ്രകാശം അല്ലാഹു മുത്തഖീങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഏത് അമാവാസികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാം, ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ പ്രവാചകന് നൂറ് അല്ലാഹു നൽകിയില്ലേ? ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പാവപ്പെട്ട ആ മഹദിയവരുകൾ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു. ചെറിയ ഒരു വിളക്ക് അത് കെട്ടുപോയി. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം, വിളക്ക് കെട്ടുപോയാൽ, അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹദിയവരുകൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീണുപോയി, വിളക്കും കെട്ടുപോയി. ബഹുമാനപ്പെട്ട മഹദി അവരുകൾ പരതി നോക്കുകയാണ്, താഴെയൊന്നും കാണുന്നില്ല, കുറ്റാക്കൂരിട്ടാണ്. ബഹുമാനപ്പെട്ട മഹദി അവരുകൾ പരതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം മാനവ കുലത്തിന്റെ മുഴുവനും വെളിച്ചമായ ഹബീബുനാവ സയ്യിദുനാവ സനദുനാവ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദി അവരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കേണ്ട താമസം, അവിടുത്തെ പ്രകാശം അതാ ആ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച ആ പ്രകാശത്താൽ എന്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി ഞാൻ പെറുക്കിയെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ, സഹോദര അല്ലാഹുവിനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും.